സന്താനത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് യോഗി ഒരുക്കിയ ഡിക്കിലോണ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ചെറിയ ഒരു റിവ്യൂവിലേക്ക്. സന്താനം, അനഘ, ഷിറിൻ, യോഗി ബാബു, പിന്നീട് അതിഥി താരമായി ഹർഭജൻ സിംഗും സയൻസ് ഫിക്ഷൻ കോമഡി എന്ന കാറ്റഗറിയിൽ ഒരുക്കിയ ചിത്രമായിരുന്നു ഡിക്കിലോണ. കോമഡി ട്രാക്കിൽ നിന്നെല്ലാം മാറി സന്താനം ഒരു നായക പരിവേഷയിലേക്ക് മാറി വന്നതിന്റെ വീണ്ടും ഒരു ചിത്രം കൂടിയാണ് ഡിക്കിലോണ എന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ലൈൻമാനായി ജോലി ചെയ്യുന്ന മണി, അദ്ദേഹം വിവാഹിതനാണ്, എന്നാൽ ഭാര്യയിൽ നിന്നും തൃപ്തനല്ല കുടുംബജീവിതത്തിൽ. ആ കുടുംബജീവിതത്തിൽ നിന്ന് തനിക്കൊരു മാറ്റം ആവശ്യമാണെന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവിചാരിതമായി മണിയുടെ ജീവിതത്തിലേക്ക് ഒരു ടൈം ട്രാവലർ മെഷീൻ കടന്നു വരുന്നു. പിന്നീട് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് 2.5 മണിക്കൂറോളം ദൈർഘ്യം വരുന്ന ഡിക്കിലോണ എന്ന് പറയുന്ന സിനിമ കഥയായി പറയുന്നത്. സയൻസ് ഫിക്ഷൻ സിനിമകൾ നിരവധി കണ്ട പ്രേക്ഷകരാണ് നമ്മളെല്ലാം. പല സയൻസ് ഫിക്ഷനുകളിലും പലതരത്തിലുള്ള പ്രമേയങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിക്കിലോണ എന്ന സിനിമയിൽ സയൻസ് ഫിക്ഷനിലൂടെ പറയുന്ന കഥയ്ക്ക് ഒരു പുതുമ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരു കാലത്തും നിൽക്കുന്നില്ല എന്നും ആഗ്രഹങ്ങൾക്ക് തുല്യമായ ജീവിതം മനുഷ്യന് ലഭിച്ചില്ല എങ്കിൽ ലഭിച്ച ജീവിതത്തിൽ സന്തോഷപ്പെടുവാൻ മനുഷ്യൻ ഇന്നും പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ സിനിമയിലൂടെ നൽകുന്നത്. കഥാപരമായി നോക്കുകയാണെങ്കിൽ പണ്ട് മുതലേ കണ്ടുപഴകിയ കഥ തന്നെയാണെങ്കിൽ അതിൽ സയൻസ് ഫിക്ഷൻ കൂടി കൊണ്ടുവന്നപ്പോൾ സംഗതി അല്പം ഉഷാറായിട്ടുണ്ട്. സ്പീഡിയായ ഒരു അവതരണം തന്നെയാണ് സിനിമയ്ക്കുള്ളത് എങ്കിലും 2.5 മണിക്കൂർ ദൈർഘ്യം എന്നത് സിനിമയെ വല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നതായും തോന്നിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള ചില സീനുകളെല്ലാം സിനിമയെ എങ്ങനെയോ അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ രംഗങ്ങളായും ചില കോപ്രായങ്ങളായും തോന്നിയിരുന്നു. കോമഡി രംഗങ്ങൾ പലതും വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിലും ചിലതെല്ലാം മാത്രമാണ് ഒന്ന് ചീറ്റിപ്പോയത്. ആനന്ദരാജും മുഷിൻകാന്തുമായി വരുന്ന സീനുകളാണ് കോമഡി രംഗങ്ങളിൽ ഏറെ മികച്ചു നിന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നായികമാർക്കൊന്നും അധികം പ്രാധാന്യമുള്ള ക്യാരക്ടറൊന്നും അല്ലായിരുന്നു എങ്കിലും കിട്ടിയ വേഷം രണ്ട് നായികമാരും വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സന്താനത്തിന്റെ പ്രകടനം കോമഡി ട്രാക്കിലെല്ലാം തന്നെ നമ്മൾ കണ്ടുമറന്ന അല്ലെങ്കിൽ കണ്ടുപരിചിതനായ സന്താനത്തിൻ്റെതായിരുന്നു എങ്കിൽ ഇമോഷണൽ വരുന്ന 2-3 സീനുകളിൽ സന്താനം അത്രയങ്ങ് പെർഫോമൻസ് വൈസ് ഓക്കെ അല്ല എന്നൊരു തോന്നൽ കൂടി ഉളവാക്കി. ഹർഭജൻ സിംഗ് അതിഥി താരമായി വരുന്നു എന്നതുകൂടാതെ യുവൻ ശങ്കർ രാജയുടെ ഒരു മ്യൂസിക്കൽ ആണ് ഈ സിനിമ എന്നറിയുമ്പോഴുള്ള പ്രതീക്ഷകളും ഏറെയായിരുന്നു. എന്നാൽ സത്യത്തിൽ യുവൻ ശങ്കർ രാജയുടെ ഒരു ഇമ്പാക്ട് ഗാനത്തിനോ പശ്ചാത്തലത്തിനോ സിനിമയിലുടനീളം ഉണ്ടാക്കാനായില്ല എന്നത് തന്നെ തീർച്ചയായ കാര്യമാണ്. 2020 2027 നടക്കുന്ന കഥയായി ഇവിടെ പറയുമ്പോൾ 2027 സമൂഹത്തിന് വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ടെക്നിക്കലിയുള്ള വളർച്ചയെയും മറ്റും ഹാസ്യരൂപേനെ കാണിച്ചതെല്ലാം വളരെ മികച്ചു നിന്നിരുന്നു. സാമാന്യ തരക്കേടില്ലാത്ത ഗ്രാഫിക്സ് വർക്കുകളും സിനിമയുടെ പോസിറ്റീവുകളിൽ ഒന്ന് തന്നെയാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മലയാളികൾ പണ്ട് മുതലേ കണ്ടു പഴകിയ ഒരു സിനിമ അവതരണമാണ് പ്രിയദർശൻ പടങ്ങളുടേത്. ആൾമാറാട്ടവും അങ്ങോട്ടോട്ടവും ഇങ്ങോട്ടോട്ടവും അങ്ങനെയുള്ള ഒരു ട്രാക്കിലേക്ക് സയൻസ് ഫിക്ഷനും കൂടി കടന്നു വന്നപ്പോൾ എങ്ങനെയിരിക്കും? അത്തരത്തിലുള്ള സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ധൈര്യസമേതം ഒരു വട്ടം നിങ്ങൾക്ക് ഈ സിനിമ കാണാവുന്നതാണ്. സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ലോജിക്കിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. ആ ഒരു സമീപനത്തോടു കൂടി മാത്രം വേണം സിനിമയെ സമീപിക്കാൻ. എല്ലാം മറന്ന് കുറച്ചൊന്ന് ചിരിച്ച് ഒന്ന് നേരം പോക്കിന് നിങ്ങൾക്കും ഈ സിനിമ കാണാവുന്നതാണ്. ഡിക്കിലോണ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താം. മറ്റൊരു സിനിമാ വിശേഷവുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.